ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്തു, ഒട്ടേറെ രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു യുദ്ധത്തിന് പോയിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലും ഒരു കണ്ണും നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം യുദ്ധം ജയിച്ചു കേട്ടോ. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം വിഷമമായി. കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം വളരെ നല്ല ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. ഒരു ദിവസം രാജാവ് രാജകൊട്ടാരത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കുറച്ച് ചിത്രങ്ങൾ പെട്ടത്. ആ രാജ്യത്തെ മുൻകാല രാജാക്കന്മാരുടെ ചിത്രങ്ങളായിരുന്നു അത്. പെട്ടെന്ന് രാജാവിന് സങ്കടം തോന്നി. തൻ്റെ ചിത്രവും ഇങ്ങനെ വെക്കും, അപ്പോൾ തൻ്റെ പിൻഗാമികൾ കാണുന്നത് വൃത്തികെട്ട രൂപമായിരിക്കും. തൻ്റെ കണ്ണില്ലാത്ത കാലില്ലാത്ത രൂപമായിരിക്കും അവർ കാണുന്നത്. അതോർത്തപ്പോൾ അദ്ദേഹത്തിന് വിഷമം വന്നു. അപ്പോൾ തന്നെ രാജാവ് തൻ്റെ രാജ്യത്തൊട്ടാകെ വിളംബരം ചെയ്തു. തൻ്റെ മനോഹരമായ ചിത്രം വരയ്ക്കുവാൻ കഴിയുന്ന ചിത്രകാരന്മാർ കൊട്ടാരത്തിലേക്ക് വരിക, നിങ്ങളെക്കാത്ത വലിയ സമ്മാനമാണ് കാത്തിരിക്കുന്നതെന്ന്. അങ്ങനെ ഒട്ടേറെ ചിത്രകാരന്മാർ വന്നു. അവരോട് രാജാവ് തൻ്റെ ആവശ്യം പറഞ്ഞു. എന്നാൽ ചിത്രകാരന്മാർക്ക് പേടിയായി. ഇങ്ങനെ കണ്ണും കാലുമില്ലാത്ത ഒരാളുടെ മനോഹരമായ ചിത്രം എങ്ങനെ വരയ്ക്കാനാണ്? വരച്ചിട്ട് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം കൊന്നുകളയാനും മടിക്കില്ല. എന്തു ചെയ്യും? അക്കൂട്ടത്തിൽ നിന്നും ഒരു ചിത്രകാരൻ എഴുന്നേറ്റു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വരയ്ക്കാം രാജാവിൻ്റെ ചിത്രം. എല്ലാവർക്കും അത്ഭുതമായി. എങ്ങനെയായിരിക്കും ഇയാൾ ചിത്രം വരയ്ക്കുക? രാജാവിന് എന്തായാലും സന്തോഷമായി, ഒരാളെങ്കിലും തയ്യാറായല്ലോ. അങ്ങനെ രാജാവ് ചിത്രം വരയ്ക്കുന്നതിനുള്ള അനുമതി കൊടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. ചിത്രം രാജകൊട്ടാരത്തിൽ സമർപ്പിക്കേണ്ട ദിവസമായി. രാജകൊട്ടാരത്തിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും കാണണം എങ്ങനെയാണ് അയാൾ ചിത്രം വരച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ അയാൾ ചിത്രം കാണിച്ചു. കുതിരപ്പുറത്തിരുന്ന് അമ്പെയ്യുന്ന രാജാവിൻ്റെ ചിത്രമായിരുന്നു അത്. അതിൽ അദ്ദേഹം ഒരു കണ്ണടച്ചിരുന്നു. അതേപോലെ ഒരു വശം മാത്രമായിരുന്നു അതിൽ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ചിത്രമായിരുന്നു അത്. ഇത് കണ്ട് രാജാവിന് ഏറെ സന്തോഷമായി. ചിത്രകാരന് ഏറെ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമാണ് കാണുവാൻ ശ്രമിക്കുന്നത്. അവരിൽ ഒട്ടേറെ നല്ല ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുന്നത് അവരുടെ കുറ്റങ്ങളായിരിക്കും. ഇത് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര നല്ല ആളുകളാണെങ്കിലും അതിൻ്റെ മോശം വശങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. പിന്നീട് ഏത് സാഹചര്യങ്ങൾ വന്നാലും, എത്ര നല്ല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും അതിൻ്റെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളായി നമ്മൾ മാറും. കുറവുകളെ മനസ്സിലാക്കി അവരുടെ നല്ല വശങ്ങളെ നമ്മൾ എന്ന് കാണാൻ തുടങ്ങുന്നുവോ, അന്നു മുതൽ നമ്മുടെ ജീവിതവും മനോഹരമായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.